കുക്കിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ മുതൽ തന്നെ നല്ല മഴയാണ്. പോരാത്തതിന് ഞായറാഴ്ച ദിവസവും ആകെ കൂടി ഒരു മടി പിടിച്ച ദിവസമായിരുന്നു ഇന്ന്. ഇതുപോലെ മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ വേഗത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു തേങ്ങാച്ചോറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ വേഗം തന്നെ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ. ഞാനൊരു കുക്കറിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ കുക്കറിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങാച്ചോറിന് തീർച്ചയായിട്ടും കോക്കനട്ട് ഓയിൽ തന്നെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ട മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 5-6 കുരുമുളക്, 2 ഗ്രാമ്പൂ, 2 ഏലക്ക എന്നിവ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സ്പൈസസൊന്നും ചേർത്തിട്ടില്ല. ഇനി സ്പൈസസ് ചേർക്കാതെ തന്നെയും ചിലർ തയ്യാറാക്കാറുണ്ട്. മഞ്ഞൾപ്പൊടിയും ജീരകവും ഒക്കെ മാത്രം ചേർത്തിട്ട് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ പലരും പല രീതിയിലാണിത് തയ്യാറാക്കുന്നത്. ഇവിടെ ഇത് ഞാനിത് എൻ്റേതായ ഒരു സ്റ്റൈലിലാണ് ചെയ്യുന്നത്. ഇതിലേക്ക് ഞാൻ ഒരു 5-6 ചെറിയ ഉള്ളി കൂടി നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടങ്ങ് മൂക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചിലരിത് ധാരാളം ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ ഉലുവയൊക്കെ ചേർത്ത് വയ്ക്കാറുണ്ട്. ഉള്ളി നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി മഞ്ഞൾപ്പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, വെളുത്ത നിറത്തിലും പലരും ഇത് തയ്യാറാക്കി എടുക്കാറുണ്ട്. അപ്പോൾ ഞാനിവിടെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം അതിലേക്ക് ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം. ബസ്മതി റൈസ് തന്നെ വേണമെന്നില്ല, നമ്മൾ ചോറുണ്ടാക്കുന്ന അരിയായാലും മതി. പക്ഷേ ഞാനിവിടെ 1 കപ്പ് ബസ്മതി റൈസ് നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം ഒരു 20 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അത് സ്ട്രെയിൻ ചെയ്തെടുത്താണ്. അപ്പോൾ അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് ഒരല്പനേരം ഒന്ന് ഇളക്കി കൊടുക്കുക. ചോറുണ്ടാക്കുന്ന അരിയാണ് എടുക്കുന്നതെങ്കിൽ അരിയുടെ അവയവിന് വ്യത്യാസം വരും. അപ്പോൾ അതിൽ ചേർത്ത് കൊടുക്കേണ്ട വെള്ളവും വ്യത്യാസം വരും. ഇത് ബസ്മതി റൈസ് ആകുമ്പോൾ വേഗത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാനൊക്കെ വേഗം വേകുന്നത് കൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് 1 കപ്പ് ബസ്മതി റൈസിന് 1¾ കപ്പോളം തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഞാനിതിലേക്ക് 1 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. അപ്പം എരിവ് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം പച്ചമുളക്. ഇനി പച്ചമുളക് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ലതാനും. ഇവ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം കുക്കർ അടച്ചു വയ്ക്കാം. അപ്പോൾ നന്നായിട്ട് ഫ്ലെയിം കൂട്ടി തന്നെ കൊടുക്കുക. അതിനുശേഷം 1 വിസിൽ വരുമ്പോൾ തന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുക. ഇതിലെ ആവിയെല്ലാം പോയ ശേഷം 10-15 മിനിറ്റിന് ശേഷമാണ് ഞാൻ ഈ കുക്കർ ഒന്ന് തുറന്ന് നോക്കിയത്. ഇപ്പോൾ ദാ പാകത്തിന് നമ്മുടെ ചോറ് വെന്തിരിപ്പുണ്ട്. 1 വെറൈറ്റി വേണമെന്ന് തോന്നുന്ന ദിവസങ്ങളിൽ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ അതോടൊപ്പം കൂട്ടി കഴിക്കാം. അതുപോലെ തന്നെ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തയക്കാനും ഒക്കെ പറ്റിയ ഒരു റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ഞാൻ കാണാം. താങ്ക് യു.